അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്നം വേദിയിൽ സംഘപരിവാർ സാന്നിധ്യം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും അതിലേക്ക് തന്നെയാണ് ഒരിക്കൽ കൂടി വന്നിട്ടുള്ളത്. ഈ വിഷയം ആദ്യം തന്നെ നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനൊപ്പം ഈ വിഷയത്തിൽ ഇതിനിടയ്ക്കൊരു ടോപ്പിക്ക് കേട്ടു, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി എം ജെ എന്ന് പറയുന്ന സ്വാമിയുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ഏഴായാലത്തെങ്കിലും കേന്നം മുജാഹിദുകാരെ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് സ്വാമിയുടെ വാക്കുകളിലേക്ക്. ഈ നാട് കൊളാവും, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചാൽ ഈ നാട് നമുക്കൊക്കെ ജീവിക്കാൻ കൊള്ളാവുന്ന ജനാധിപത്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ബഹുഭാഷാ ദേശീയതകളുടെ ബഹുസ്വര ഇന്ത്യയായിട്ട് നിലനിൽക്കും. നമ്മൾ പേടിച്ചാൽ പിന്നെ ഒളിക്കാൻ കാടില്ല, പേടിക്കാതെ പറയേണ്ടത് പറയുക തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ ഒരു മിനിമം പരിപാടി അനുസരിച്ച് വേണം ഈ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കൃത്യമായിട്ടുള്ള മതബോധം, കൃത്യമായിട്ടുള്ള സാംസ്കാരിക ബോധം, ഈ രാജ്യത്തിൻ്റെ ചരിത്രബോധം, ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, കവലകളിൽ പറഞ്ഞു കൊടുക്കണം. ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഒക്കെ കവലകളിൽ പ്രസംഗിക്കണം. പെന്തക്കൊസ്തു പാതിരിമാർ പ്രസംഗിക്കണ പോലെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ബൈബിളിനോട് ഉണ്ടായിരുന്ന ബഹുമാനം എനിക്ക് എപ്പോഴെങ്കിലും കുറഞ്ഞു പോയിട്ടുള്ളത് പെന്തക്കൊസ്തു പാതിരിമാരുടെ പ്രസംഗം കേട്ടിട്ടുള്ളപ്പോഴുമാണ്. അത് ഞാൻ തുറന്നു പറയുക. അല്ലാത്ത രീതിയിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുക്കാൻ കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ നാടിനെ രക്ഷിക്കാനാവൂ എന്ന് മാത്രമല്ല, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഏതെങ്കിലും RSS പ്രതിനിധിയെയോ BJP പ്രതിനിധിയെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയെയോ പാലഗോകുലത്തിന്റെ പ്രതിനിധിയെയോ ABVP പ്രതിനിധിയെയോ ഒന്നും മതസൗഹാർദ്ദത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ കണ്ട് വേദിയിൽ ഇരുത്തി വേദിയിൽ ചെന്ന് ആശ്ലേഷിച്ചോ മതസൗഹാർദ്ദം പ്രകടിപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അത് അവർക്ക് കൊടുക്കുന്ന അനർഹമായിട്ടുള്ള അംഗീകാരം ആയിപ്പോകും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത അയൽക്കാരനെ, ഒരു അമ്മിണി ചേച്ചിയെയോ കൃഷ്ണൻ ചേട്ടനെയോ വിളിച്ചിരുത്തിയിട്ട് ഇത് ഞങ്ങളുടെ അയൽക്കാരനാണ്, ഇവരിങ്ങനെ കൃഷ്ണനെ തൊഴുന്നവരാണ്, രാമനെ തൊഴുന്നവരാണ്, ശബരിമലയ്ക്ക് പോകുന്നവരാണ്, ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇവരാണ് ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങൾക്ക് എന്തെങ്കിലും വേദന വന്നാൽ ഞങ്ങൾ അയ്യോ അമ്മയെ നെഞ്ഞു വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ആദ്യം ഓടി വരേണ്ടവരാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ആദ്യം ഓടിച്ചെല്ലേണ്ടവർ ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദത്തിന് ഭഞ്ജനം ഉണ്ടാവരുത്, ഉണ്ടാവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ വലിയ സന്ദേശമൊന്നും കുമ്മനം രാജശേഖരനെയോ ബാബാ രാംദേവിനെയോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലുമോ കൂടെ ഇരുത്തിയിട്ട് ഒരു കെട്ടിപ്പിടുത്തം നടത്തിയാൽ ഒരുപക്ഷെ പത്രങ്ങൾ അത് വാർത്തയാക്കും. പത്രങ്ങൾക്കിവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കണം എന്നുള്ളതിനേക്കാൾ ലക്ഷ്യം അവരുടെ പണപ്പെട്ടി നിറയണം എന്നുള്ളതും അവരുടെ പത്രം വായിക്കപ്പെടണം എന്നുള്ളതും ദിവസവും രാത്രിയിട്ട് ചെലക്കാൻ എന്തെങ്കിലും ഒരു വിഷയം കിട്ടണം എന്നുള്ളതും മാത്രമാണ്. ഇവിടുത്തെ യഥാർത്ഥ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ യഥാർത്ഥ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനോ ഇവിടെ ഒരു പത്രപ്രവർത്തകനും ഇല്ല. ഇപ്പൊ പത്രവാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മതസൗഹാർദ്ദ സമ്മേളനങ്ങളല്ല നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ കപട മത പ്രസ്ഥാനങ്ങളെ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ നിന്നെങ്കിലും ബഹിഷ്കരിക്കണം. ഒരു മുസ്ലിമിനെ മുസ്ലിമുമായിട്ട് സൗഹൃദം പങ്കിടാൻ ശ്രമിക്കേണ്ടുന്ന ഞാൻ ഒരു മുനാഫിക്കുമായിട്ട് അയാൾ മുസ്ലിമാണ് എന്ന് നോട്ടീസിൽ പേര് വെച്ചിട്ട് വേദി പങ്കിട്ടാൽ എങ്ങനെയിരിക്കും? അത് മതസൗഹാർദ്ദമാവും. അതാണോ മുസ്ലിം? മുനാഫിക്കിനെ ആദരിക്കലാണോ മുസ്ലിമിനെ ആദരിക്കൽ? അതുപോലെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, RSS എന്ന് പറയുന്ന
നരേന്ദ്രമോദി മുതൽ കുമ്മനം രാജശേഖരൻ വരെ ഉൾപ്പെടുന്ന സംഘപ്രചാരകന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു RSS-കാരനുമല്ല ഇന്ത്യയുടെ പ്രതിനിധി, ഭാരതീയതയുടെ പ്രതിനിധി, ഹിന്ദുത്വത്തിന്റെ പ്രതിനിധി. ഈ മിഥ്യാചാരന്മാരല്ല യഥാർത്ഥത്തിൽ ഭാരതീയതയുടെ പ്രതിനിധി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മിഥ്യാചാരന്മാരുമായിട്ട് വേദി പങ്കിട്ടിട്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കാമെന്ന് കരുതരുത്. നമുക്ക് ഒരിക്കലും ഗോഡ്സേയുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കളുടെ സുഹൃത്താവാൻ ആവില്ല. ഗോഡ്സേയുമായിട്ട് ഐക്യപ്പെടലല്ല ഹിന്ദുക്കളോടുള്ള ഐക്യപ്പെടൽ, മഹാത്മാഗാന്ധിയോടുള്ള ഐക്യപ്പെടലാണ്, നാരായണ ഗുരുവിനോടുള്ള ഐക്യപ്പെടലാണ്, വാഗ്ബ്രാനന്ദ ഗുരുദേവനോടും ചട്ടമ്പി സ്വാമികളോടും ഉള്ള ഐക്യപ്പെടലാണ്, മഹർഷിമാരോടുള്ള ഐക്യപ്പെടലാണ്, ഭഗവത്ഗീതയോടുള്ള ഐക്യപ്പെടലാണ്, രാമായണത്തോടുള്ള ഐക്യപ്പെടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാദരവ്. കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ്. ഫാഷിസത്തോട് ഏത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ഒരു സ്വാമി പറയുമ്പോൾ, ഈ KNM എന്ന് പറയുന്ന ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനയുടെ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട മൊട്ടിലെഴിയുന്ന ഈ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തൗഹീദ് പറഞ്ഞ് നടക്കുന്ന ചുഴലി അബ്ദുള്ള മൗലവിയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചുഴലി അബ്ദുള്ള മൗലവിയുടെയൊക്കെ തൗഹീദി പ്രഭാഷണങ്ങൾ എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൽ ഇത്തരത്തിൽ വിധേയത്വവും ഭയവും മുട്ടിലിഴയിലുമാണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. കാരണം ഇങ്ങനെയല്ല ഒരു മുസൽമാൻ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയല്ല തൗഹീദ് പറയുന്ന ഒരു മുസൽമാൻ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇന്ത്യയിലല്ലാതെ ലോകത്തേത് രാജ്യത്താണ് സാധിക്കാൻ സഹോദരന്മാരെ? അമുസ്ലിം രാജ്യത്ത് സാധിക്കുമോ? മുസ്ലിം രാജ്യത്ത് സാധിക്കുമോ? അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രസക്തി. ആ പ്രസക്തിയെ തന്നെയാണ് അഭിമാനം എന്ന് നാം വിളിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ബീബുരളീധരൻ, അതേപോലെ തന്നെ ശ്രീധരൻ, അദ്ദേഹത്തിന് വിളിച്ചത് എല്ലാ കാര്യം അവര് വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. ബീബുരളീധരൻ അങ്ങ് വിളിക്കുമ്പോഴേക്കും നിന്റെ പുരക്ക് കയ്യാത്തി വരും പോലെ ഒന്നും വരൂല. മന്ത്രിസഭയിൽ ഇരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്ത്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച ചെയ്ത്, ആ ചർച്ചന്റെ തീരുമാനം അനുസരിച്ചാണ് ഒരു വലിയ വിരുന്നുകാരനിലേക്ക് സമയത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാമിന്റെ അഭിമാനം. ചുഴലി മൗലവി തൗഹീദ് പറഞ്ഞ് നടന്നാ പോരാ, ആ തൗഹീദ് ഉള്ളിൽ ഉണ്ടാവുകയും കൂടി വേണം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിനൊപ്പം തന്നെയാണ് KNM-ന്റെ ഒരു സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ മജീദ് സ്വലാഹി എന്ന് പറയുന്ന ആള് ജനം TV-യിൽ പോയിരുന്നു കൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ആരെ സന്തോഷപ്പെടുത്താനാണ്? എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത്? മദനിയുടെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും കേരളത്തിൽ നിന്ന് സ്വാഗതം ചെയ്ത ഒരു മുസ്ലിം സംഘടനയാണ് KNM എന്നുള്ളത്. അപ്പോൾ ജനം TV-യിലൊക്കെ പോയിരുന്നു കൊണ്ട് ഇസ്ലാമിനെ ഇത്രയ്ക്ക് മോശമായി സംസാരിക്കുന്ന അബ്ദുൽ മജീദ് സ്വലാഹി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മതതീവ്രവാദത്തിന്റെ ഹബ്ബാണ് കേരളം. തെക്ക് നിന്ന് വടക്കോട്ട് അബ്ദുൽ നാസർ മാദരി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗ പ്രചാരണ യാത്ര ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക, അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം ആവാനും പോകുന്നില്ല, ഒരു മുസ്ലിം രാജ്യം ആവാനും പോകുന്നില്ല, സംഘടന ഇവിടെ നിരോധിച്ചു. അത് നിരോധിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, കുറച്ച് 1000-1300 ആളുകൾ, കേന്ദ്രത്തിന്റെ ആളുകൾ കേരളത്തിൽ വന്നപ്പോഴേക്ക്. ജനം TV-യിൽ മുജാഹിദ് നേതാവ് അബ്ദുൽ മജീദ് സ്വലാഹിയുടെ ഒരു അഭിമുഖം, ഒരു സംഘപരിവാറുകാരൻ അവരുടെ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അയാൾ സംസാരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ നമ്മളുടെ അച്ഛന്റെ ശത്രുക്കളോടാണോ പോയിട്ട് അച്ഛന്റെ കുറ്റം പറയുക? ഒരു കാര്യം എവിടെ പറയുന്നു, ആരോട് പറയുന്നു, എന്തിനു പറയുന്നു, ആരാണ് അതിന്റെ പ്രേക്ഷകർ എന്നതിന് വലിയ പ്രാധാന്യമില്ലേ? എന്തിനാണ് അബ്ദുൽ മജീദ് സ്വലാഹി മുസ്ലിം സമുദായത്തിന്റെ കാര്യം അവരെ മുച്ചൂടും മുടിച്ചു കളയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു മാധ്യമത്തോട് പറയുന്നത്? അപ്പൊ ഉദ്ദേശം എന്ന് പറയുന്നത് നന്മയല്ല, സമുദായ സ്നേഹമല്ല, ഒന്നുമല്ല, വെറും സംഘപരിവാർ സ്നേഹം മാത്രമാണത്. ഇതരമത ആദർശത്തിലുള്ള ആളുകൾ പോലും ഫാഷിസത്തോട് ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തമായി ഇവരുടെ മുമ്പിൽ പറയുമ്പോൾ ഇവർക്കൊക്കെ അവരുടെ സൗഹാർദ്ദമാണ് വേണ്ടത്. അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യുവാൻ വേണ്ടി ത്വരമൂത്ത് നടക്കുന്ന ഇത്തരം ആളുകളെ വിളിക്കേണ്ട പേര് ഞാൻ എൻ്റെ മാന്യത വെച്ചുകൊണ്ട് വിളിക്കുന്നില്ല. ഇത് തുറന്ന് പറയുക തന്നെ ചെയ്യും. ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളുടെ
കാലം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.